സാക്ഷ്യമായിട്ട് അവതരിപ്പിക്കാനുള്ളത് ഏഷ്യാനെറ്റിനെയാണ്. അതും നല്ല സാക്ഷിയാണ്. കാരണം ബി ജെ പിയുടെ പ്രമുഖൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ആ ചാനലൊക്കെ കേരളത്തിന് സംഭാവന ചെയ്യുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ചുവട് പിടിച്ച് പോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. സ്വാഭാവികമായും അത്തരം ആളുകളെക്കുറിച്ച് പറയുമ്പോൾ ചില വിഷമങ്ങൾ അപ്പുറത്ത് പ്രകടമാകുന്നുണ്ട് എന്നത് ഇതിൻ്റെ കൂടി ഭാഗമാണ് എന്ന് കണ്ടാൽ മതി. എന്നാൽ ഈ ശക്തികൾക്കൊന്നും തകർക്കാൻ കഴിയുന്നതല്ല കേരളത്തിൻ്റെ ക്രമസമാധാനം. ഈ രണ്ട് വർഗീയ ശക്തികളും അതിന് നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസ് ആയാലും എസ് ഡി പി ഐ ആയാലും ആ രണ്ട് കൂട്ടറും നമ്മുടെ നാടിൻ്റെ പൊതുവായ സമാധാനം തകർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ രണ്ടിനെയും ഒന്നിച്ചു കൂട്ടാൻ കഴിയുന്ന ചില ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഞാൻ മറക്കുന്നില്ല. അത് നിങ്ങൾക്ക് തന്നെ ഗുണകരമായിട്ടാണോ വരിക എന്നത് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു വർഗീയ ശക്തിയെയും പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ ഗുണകരമല്ല. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അന്ധമായ സി പി ഐ എം വിരോധം വെച്ചുകൊണ്ട് ആ സി പി ഐ എം വിരോധത്തിൻ്റെ അടിസ്ഥാനം എൽ ഡി എഫ് സർക്കാർ നിലനിൽക്കുന്നുവെന്നതാണ്. എൽ ഡി എഫ് സർക്കാരിന് വലിയ തോതിലുള്ള ജനപിന്തുണ ലഭ്യമാകുന്നുവെന്നതാണ്. അത് ഇല്ലാതാക്കാൻ നിങ്ങൾ വഴിവിട്ട ശ്രമങ്ങൾ നടത്തുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം നിങ്ങൾ നല്ലതുപോലെ മനസ്സിൽ കരുതണം. ഇവിടെ നിങ്ങൾക്ക് തന്നെ ഇന്നത്തെ നിലയിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് എൽ ഡി എഫിൻ്റെ കേരളത്തിൻ്റെ കരുത്തുകൊണ്ടാണ് എന്നത് പറഞ്ഞത്. സർ അല്ല, എന്താണ് അവിടെ പൊള്ളത് സർ? സർ എന്തിനാണ് അവിടെ പൊള്ളത്? നിങ്ങൾ ഇതേ സമീപനം സ്വീകരിക്കുന്നത്? ചില സമയത്ത് മാത്രം പരാതിപ്പെട്ടിരുന്നു, ചില സമയത്ത് മാത്രം പരാതിപ്പെട്ടിരുന്നു. സർ ഇവിടെ രാജ്യത്തെ ഇടതുപക്ഷ മുഖങ്ങളായി കണ്ടിരുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ത്രിപുര. ത്രിപുരയിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള സ്വാധീനമുണ്ടായിരുന്നില്ല. പക്ഷേ അവിടുത്തെ ഇടതുപക്ഷ മുന്നണിയെ തകർക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചത് അവിടുത്തെ കോൺഗ്രസിനെയായിരുന്നു. കോൺഗ്രസിനെ ഒന്നിച്ചങ്ങോട്ട് വാരി, ആ ഒന്നിച്ചു വാരി എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കാൻ നോക്കി. ഉള്ളത് പറയുമ്പോൾ കള്ളിക്ക് തുള്ളലെന്ന് പറഞ്ഞിട്ടില്ലേ സർ? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഒരു ബോംബിലേക്ക് ഞാൻ വരാം, വേദാറാവണ്ട. അങ്ങനെ വന്നപ്പോൾ ത്രിപുരയിൽ ഇടതുപക്ഷ ഭരണമില്ലാതായി. ഇവരുടെ സ്ഥിതിയോ സർ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ ഏത് നിമിഷത്തിലും എവിടെയും ബി ജെ പിക്ക് വാരാനാകുമെന്ന നല്ല ഉത്തമ ബോധ്യം അവർക്കുണ്ട്. പക്ഷേ നിങ്ങളെ കൂട്ടത്തോടെ വാരിയാലും ഇവിടെ ഈ കേരളത്തിൽ എൽ ഡി എഫിനെ തകർക്കാനാവില്ല എന്നതാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്നതിന് കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സർ ഇവിടെ കാണേണ്ടത് ഇതിനെപ്പറ്റി നേരിയ ചിന്തയെങ്കിലും കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതൃത്വത്തിലുണ്ടോ? ഇവർ ബി ജെ പിയെ കൂടി ചേർത്തുകൊണ്ട് എൽ ഡി എഫിനെ
തകർക്കാനാണ് ശ്രമിക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു ബി ജെ പിക്ക് അതിന് സന്തോഷമാണ്. കാരണം ബി ജെ പിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ അവർക്ക് കരുത്താർജിക്കാൻ കഴിയാത്തത് ഈ പറയുന്ന എൽ ഡി എഫിൻ്റെ കരുത്ത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം എൽ ഡി എഫിനെ ദുർബലപ്പെടുത്താനാകണം, അതാണ് ബി ജെ പിയുടെ മനസ്സിലുള്ളത്. അതിന് കോൺഗ്രസിനോടൊപ്പം നിൽക്കുക, കോൺഗ്രസിനെ സഹായിച്ചു കൊടുക്കുക, ഈ നില അവർ കൂട്ടുകയാണ്, അവർ തയ്യാറാക്കുകയാണ്. സർ, കോൺഗ്രസിൻ്റെ ഒരു മാനസികാവസ്ഥ പലരും ഈ വിഭാഗം പ്രതിനിധാനം ചെയ്യുന്ന വർഗീയതയോട് സമരസപ്പെട്ടു പോകുന്നതാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരുമായി സമരസപ്പെടാനും അവരുടേതായ ഏതെങ്കിലും പ്രത്യേക പരിപാടികൾ വരുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാനുമൊന്നും ഒരു പ്രയാസവും കോൺഗ്രസിനില്ല. എനിക്ക് തോന്നിയാൽ ഞാൻ ഈ പറയുന്ന വിഭാഗത്തിലേക്ക് പോകും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വലിയൊരു നേതാവിനെയും മുന്നിൽ നിർത്തിയാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സർ, ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെയൊക്കെ ഭാഗമായി സി പി ഐ എമ്മിനെ പ്രത്യേകമായി ലക്ഷ്യമിട്ട്, പൊതു ലക്ഷ്യം എൽ ഡി എഫ് തന്നെയാണെങ്കിലും ആ സി പി ഐ എം വിരുദ്ധത നല്ല രീതിയിൽ പ്രചരിപ്പിച്ച് അതിൻ്റെ കൂടെ ആളെ കിട്ടുമോ എന്നാണ് നോക്കുന്നത്. സർ, അതൊക്കെ കാലം മാറിപ്പോയി. ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇന്ന്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനാവില്ല. നിങ്ങൾ എല്ലാ വാർത്താമാധ്യമങ്ങളും കൂടി, വലതുപക്ഷ മാധ്യമങ്ങളാകെ കൂടി എൽ ഡി എഫിനെ വല്ലാതെ അങ്ങ് കരിവാരിത്തേക്കാം എന്നുദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടാൽ അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് എന്തിനാണിത് എന്ന്. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് കൂടുതൽ അപഹാസ്യമായ നിലയിലേക്ക് നിങ്ങളെ തള്ളിവിടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. സർ, ഇവിടെ ഈ നോട്ടീസിൽ സി പി എം കേന്ദ്രത്തിൽ നിന്ന് എന്ന് ഒരിടത്തിൽ പറയുന്നുണ്ട്. ഈ നോട്ടീസിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും വേറെ അദ്ദേഹം പരാമർശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഒന്ന് രണ്ട് വാക്ക് ചിലയിടത്ത് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എന്തേ, അവിടെ ഒരു അരാഷ്ട്രീയ ബോംബായിരുന്നോ? അവിടെയാണ് കോൺഗ്രസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആർ എസ് എസ് ബന്ധവും വർഗീയ ശക്തികളോടുള്ള അമിതമായ താല്പര്യവും തെളിഞ്ഞു വരുന്നത്. സർ, കണ്ണൂർ ജില്ലയിൽ സമാധാനത്തിന് ഭംഗമുണ്ടാകുന്നുവെന്ന് സ്ഥാപിക്കാനാണ് ബഹുമാന്യനായ സണ്ണി ജോസഫ് ശ്രമിച്ചത്. സർ, അവിടെ സി പി ഐ എം അല്ല സമാധാന ഭംഗമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നത് ആർ എസ് എസ്, എസ് ഡി പി ഐ, പോപ്പുലർ ഫ്രണ്ട് എന്നിവരാണ്. എന്തേ, അവരെക്കുറിച്ച് ഈ നോട്ടീസിൽ ഒരു വാക്കിൽ പോലും പരാമർശിക്കാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നത്. സർ,